കഴിഞ്ഞനാളിലൊക്കെ നമ്മുടെ പല സഹോദരന്മാരും കഷ്ടതയിലും പ്രയാസങ്ങളിലും പ്രതികൂല അവസരങ്ങളിലൊക്കെയും കടന്നുപോയി നമ്മളെ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞാൻ ആ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ദൈവങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകളെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഒരു വിടുതലും സാന്നിധ്യം അനുഭവിപ്പാനും ഒരാശ്വാസം ലഭിക്കാനുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമാണ് പിന്നെ നിറവേറുന്നത്. ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്, അതിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് ഈ കഷ്ടതയിൽ എങ്ങനെയാണ് സന്തോഷിക്കുക എന്നുള്ളത്. കഷ്ടത, പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ, പ്രതികൂലങ്ങൾ നിരന്തരമായിട്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ, അത് ദൈവമക്കളുടെയും ജീവിതത്തിൽ ഒരു സാധാരണയായി അനുഭവിക്കുന്ന കാര്യമാണ്. ചിലരുടെ ജീവിതത്തിൽ കഷ്ടതകൾ കൂടുതലായിട്ട് കടന്നു വരുന്നു, ചിലരുടെ ജീവിതത്തിൽ സന്തോഷം വളരെയധികമായിട്ട് കടന്നു വരുന്നു. എന്നാൽ ഈ സന്തോഷവും ദുഃഖവും പ്രയാസവും ഇതൊക്കെ ഇടകലർന്ന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല. കഷ്ടവും മുറവിളയും ദുഃഖവും പാപത്തിൻ്റെ ഫലമായിട്ട് ലോകത്തിൽ മനുഷ്യർക്ക് അത് അനുഭവിച്ചേ പറ്റുള്ളൂ. എന്നാൽ വചനം നമ്മോട് എന്തു പറയുന്നു? സങ്കടത്തിലും സന്തോഷിപ്പാനാണ് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇമോഷണലി അപ്പ് ആൻഡ് ഡൗൺ ആകാനല്ല, നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറിയിട്ട് പിന്നെ സന്തോഷിപ്പാനല്ല പറയുന്നത്. നമ്മുടെ ക്ലേശങ്ങളുടെ നടുവിലും ഒരു ദൈവവേദൽ ക്രിസ്തുവിൻ്റെ ആശ്വാസത്തിലും ക്രിസ്തുവിലും സന്തോഷിപ്പാൻ്റെ കൊണ്ണം ഇടയാകണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അത് ലോകമനുഷ്യരെ നോക്കിയാൽ അത് സാധിക്കുകയില്ല. ലോകമനുഷ്യരുടെ അവിശ്വാസികളുടെ ജീവിതത്തിൽ ധരിക്കുന്ന ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഒന്നുകിൽ അവരെ ഒരു വയലൻ്റ് ആക്കുകയോ അല്ലെ ഒരു ആത്മഹത്യയിലേക്കോ കുടുംബ പ്രശ്നങ്ങളിലേക്ക് അതങ്ങ് നീണ്ടുപോകത്തേ ഉള്ളൂ. കാരണം അതിൽ ആശ്വസിപ്പാനോ ആ കഷ്ടങ്ങളിൽ അവർക്ക് പങ്കുവെക്കുവാനോ വേറെ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അപ്പം അങ്ങനെ ആ സ്ഥിതിയിലേക്ക് അവരങ്ങ് മാറ്റപ്പെടുകയാണ്. അവർക്ക് ക്രിസ്തുവില്ലാത്തതുകൊണ്ട് ക്രിസ്തുവിൽ കൂടുതലുള്ള ആശ്വാസവും അവർക്ക് ലഭിക്കാൻ സാധ്യമില്ല. അപ്പോൾ ദൈവമക്കളായ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളിലെ, നമ്മുടെ പ്രയാസങ്ങളിലെ, പ്രതികൂലങ്ങളിലൊക്കെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. സങ്കീർത്തനങ്ങൾ നമ്മൾ 30:5 ഇപ്പോഴും വായിക്കുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കുന്നു, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അപ്പോൾ ഒരു സന്തോഷത്തിന് ശേഷം പിന്നെ ദുഃഖം, ദുഃഖത്തിന് ശേഷം പിന്നെയും വരുന്നു, സന്തോഷം വരുന്നു. അങ്ങനെ മാറി മാറി നേരുന്ന അവസരങ്ങൾ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സന്തോഷവും ദുഃഖവും സന്തോഷം ദുഃഖം നോക്കിയാൽ ഒരു രണ്ട് സീക്വൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ദുഃഖം വന്നു, ഒരു സന്തോഷം വരുന്നു. എന്നാലൊരു ദീർഘകാല ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് ഞാൻ പിന്നീട് ഞാൻ പറയാം. നാം പലപ്പോഴും പല മെസ്സേജുകളും സാധാരണ കേൾക്കാറുണ്ട്, ചർച്ചകളിൽ കൂടിയും കേൾക്കാറുണ്ട്, ദുഃഖങ്ങൾ വീരുമ്പോൾ സന്തോഷം വരുമെന്നുള്ളത്. എന്നാൽ സന്തോഷത്തിന് നേരം അടുത്തൊരു ദുഃഖം വരാൻ സാധ്യതയുണ്ടെന്ന് ആരും തന്നെ പറയാറില്ല. അത് മനുഷ്യനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ചിലർക്ക് തോന്നുന്നത്. എന്നാൽ ഇതിൽ രണ്ടിനെയും ഫേസ് ചെയ്യുവാൻ നമ്മൾ ദൈവമക്കൾ തയ്യാറായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, അല്ല, സങ്കീർത്തനം 126:25 പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. ഇതൊരു കൃഷിക്കാരൻ്റെ അനുഭവത്തോട് സംബന്ധിച്ച് പറയുന്ന ഒരു വാചകമാണ്. കണ്ണുനീരിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിൽ അവൻ വിതയ്ക്കുന്നു. ആ വിതയ്ക്കുന്നതിൽ ഒരു ദുഃഖമുണ്ട്, ഒരു പ്രയാസമുണ്ട്. എന്നാൽ കൊയ്ത്ത് സമയത്ത് ഒരു ആർപ്പിൻ്റെ ഒരു വിളിയുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ ഒരു വിളിയുണ്ട്. ഒരു ദുഃഖത്തിന് ശേഷം ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരുന്നതായിട്ട് കാണാം. യോഹന്നാന്റെ സുവിശേഷം 16:20 കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ വിലപിക്കും,
നിങ്ങൾ കരഞ്ഞു വിലയിക്കൂ, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഇത് യേശു പറഞ്ഞ വാക്കുകളാണ്. അതിനുദാഹരണമായിട്ടെടുത്ത് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ പ്രസവത്തിൽ അവൾക്ക് വളരെ ആ മാതാവിന് വളരെ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്നു എന്നോർത്ത് അവള് സന്തോഷിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ അവരുടെ മിസ്രയീമിൽ അവരുടെ വചനവിപ്രകാരമാണ് പറയുന്നത്, അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു, ദൈവം വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ഒരു കാലത്ത് കുറെ വർഷങ്ങളായിട്ട് അവർ കഷ്ടതയിലായിരുന്നു, ആ പീഡനത്തിൽ കൂടി അവർ കിടന്നു, ദൈവം അവർക്ക് വിടുതൽ ലഭിച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ കൂടി അവർ ആ മരുപ്രയാണത്തിൽ കൂടി യാത്ര തിരിച്ച് കനാനിലെത്തുന്നതും വരെയും അവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ആ കഷ്ടതയൊക്കെ തീർന്ന് അവർ കനാനത്തിൽ എത്തി അവരുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിപ്പാരുടെ കൊണ്ടും ഇടയായി. പിന്നെ ഞാൻ ഒരു സെക്കൻഡ് സീക്വൻസ് പറയുന്നത്, ആദാമിനെയും അവ്വായും ദൈവം സൃഷ്ടിച്ചു, അവർ പാപത്തിനടപ്പെട്ടു, ഭൂമിയും ശാപശല്യമായി തീർന്നു, മനുഷ്യൻ പാപത്തിനടിമയെ തേർന്നു, അവൻ്റെ ജീവിതം ദുഃഖവും മുറവിളിയും പ്രയാസവും പ്രതികൂലമായിട്ട് ജീവിതത്തിലാവുവാനിടയായി. എന്നാൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 21:30 വായിക്കുന്നു, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഈ സീക്വൻസ് ഒരു ലോങ് ടേം സീക്വൻസ് ആണ്. കാരണം ആദാമ്യ വർഗത്തിൻ്റെ മനുഷ്യജാതി ഉണ്ടായത് മുതൽ ആ ഗ്രേറ്റ് ട്രിബുലേഷനും കഴി ആ ക്ഷമയും വരെയും വലിയൊരു ദുഃഖത്തിൻ്റെയും മുറവിളിയുടെയും ഒരു കാലഘട്ടമാണ് ഈ ലോങ് കാലവരേറ. എന്നാൽ നമ്മൾ പാട്ടുകാരൻ പാടുന്നുണ്ട്, ഈ ദുഃഖത്തിനൊക്കെ അവസാനമിടും, കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം കഴിയും, പിന്നെ പുതുയുഗം വിരിയുന്നു നമുക്ക് പാടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ലോങ് ടേം പ്രോസസ്സിലുള്ള ഒരു ദുഃഖം, ഒരു മുറവിളി, ഒരു പ്രയാസം ഈ കാൽ മനുഷ്യജാതിക്ക് ഉണ്ട്. എന്നാൽ ആ ദുഃഖം തീരുന്ന ഒരു നാളുണ്ട്, അത് ദൈവമക്കൾക്ക് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിടുതലിൻ്റെയും എനിക്ക് ഇനിയും മരണമുണ്ടാകില്ല, ദൈവം തന്നെ പറയുന്നതാണ്, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഇതൊരു ഹിസ്റ്റോറിക്കൽ സീക്വൻസ് ആയിട്ടാണ് നാം കാണുന്നത്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ കഷ്ടതയിലും സന്തോഷിക്കുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുള്ള മാത്രം കാര്യമാണ്, മറ്റൊരു മതത്തിലും അത് പറയുന്നില്ല. കഷ്ടതയിൽ സന്തോഷിപ്പാൻ ദൈവമക്കൾക്കാൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ളതാണ് കഷ്ടതയിൽ സന്തോഷിപ്പാൻ. അത് ദൈവം വെച്ചിട്ടുള്ള കാര്യമാണ്. യാക്കോവിൻ്റെ ലേഖനത്തിൽ 1:2-3 വാക്യം ഇപ്രകാരം വായിക്കുന്നു, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുള്ളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണി. ഈ പ്രോസ്പെരിറ്റി തിയോളജിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. എന്നാൽ നമ്മളുടെ ദൈവവചനം നോക്കിയാൽ ഈ ദുഃഖവും മുറവിളിയും നിങ്ങളുടെ വിചാരങ്ങളൊക്കെയും ദൈവസന്നിയിൽ കൊണ്ടുവരുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൈവം അനുവദിച്ചിട്ടുള്ള ഈ കഷ്ടതയെ കൂടി നമ്മുടെ ജീവിതത്തിൽ ചിലത് അക്കംപ്ലിഷ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മെ തിരഞ്ഞെടുക്കുവാൻ, നമ്മെ അനുവദിച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. ഈ കഷ്ടതയിൽ കൂടി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. റോമൻസ് 5:35 വായിക്കുന്നു, 3:5 കഷ്ടത സഹിഷ്ണുതയും സിദ്ധത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നതാൽ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പം കഷ്ടതയുടെ ഒരു ഉദ്ദേശം എന്നുള്ളത് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 6:10 വായിക്കുന്നു, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് ദൈവം തൻ്റെ പണിയുടെ പ്രോസസ്സ് ആരംഭിക്കുന്നത് സന്തോഷിച്ചിരിക്കുമ്പോഴല്ല, യാതൊന്നും നടക്കാത്തപ്പോഴല്ല, നമ്മുടെ കഷ്ടതയിലാണ് ദൈവത്തിൻ്റെ പണി അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ
ഉടനീളം കാണുവാൻ കഴിയും. നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ്, ഈ സഹിഷ്ണുത വെളിപ്പെടുത്തുന്നത് കഷ്ടതയിലൂടെയാണ്. നമ്മുടെ ശക്തി കൊണ്ട് ഇതിനെ നേരിടാമെന്ന് നമ്മൾ ചിന്തിച്ചാൽ സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ അത് മാറിയെങ്കിൽ മാത്രമേ ഈ കഷ്ടതയിൽ നമുക്ക് സന്തോഷിപ്പാൻ, ബലപ്പെടുവാൻ്റെ കൊണ്ടും കഴിയുകയുള്ളൂ. ദൈവസന്നിൽ നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നത് ദൈവസന്നി നിലവിളിക്കാതെ ഞാനിത് സഹിച്ചോളാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദൂഷ്യഫലം എന്തെന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ സഹായമില്ലാതെ ഞാൻ ഇതിനെ നേരിടാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വയത്തിലേക്ക് നമ്മളെ എത്തിക്കും. അത് നമ്മുടെ അഹങ്കാരത്തിലേക്കോ അല്ലെ പ്രൈഡിലേക്കോ അത് നീങ്ങും. കാരണം ഞാൻ സ്വയമായിട്ട് ഇതിനെ നേരിടും, ക്രിസ്തുവിൻ്റെ സഹായമില്ലാതെ നാം അത് ചെയ്താൽ തന്മൂലം എന്തു പറ്റും? ആ ക്രിസ്തുവിൻ്റെ സ്വഭാവ രൂപീകരണം നമ്മളിൽ നടക്കാൻ പോകുന്നു. ഞാൻ ഇംഗ്ലീഷിൽ ഒരു ഒന്ന് രണ്ട് സെൻറ്റൻസ് വായിക്കാം. വെൻ അൻ എൻഡ്യൂറൻസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ദ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്, ഇറ്റ് പ്രൊഡ്യൂസ് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ഇൻ അസ്. കാരണം ഈ കഷ്ടതയിലൂടെ ദൈവം പണിതെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരായി തീരുകയാണ് ചെയ്യുന്നത്. ഇറ്റ് സോഫൻസ് അവർ റഫ് എഡ്ജസ്, നമ്മുടെ ആ പരുവരുപ്പൻ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം മാറിക്കിട്ട് ഒരു കല്ലായിരിക്കുന്ന ഹൃദയങ്ങളെ മാംസളമാക്കി തീർക്കണമെങ്കിൽ ഈ കഷ്ടത സഹിച്ച് അതിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഈ സോഫ്റ്റ്നെസ് നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. ഇറ്റ് ഡീപ്പൻസ് അവർ കപ്പാസിറ്റി ടു ലവ് അതേഴ്സ് ആൻഡ് സ്റ്റിർസ് അവർ അപ്രീഷിയേഷൻ ഫോർ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ഗാസ്പൽ. ദൈവത്തെ സ്നേഹിപ്പാനും ദൈവം ചെയ്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കൂടി ചെയ്ത പണിയെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും നമ്മൾ പഴയ അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറുവാൻ എന്തൊക്കെ ഉണ്ണം ഈ കഷ്ടത നമ്മളെ സഹായിച്ചുവെന്ന് നമുക്ക് പിന്നീട് പറയുവാൻ കഴിയും. ഇത് നമ്മൾ പാട്ടുപാടിയതുകൊണ്ടോ നമ്മൾ സ്ഥിരമായിട്ട് ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടോ ബൈബിൾ സ്റ്റഡി നടത്തിയതുകൊണ്ടോ നമ്മുടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ആകെയില്ല. അപ്പൊ ഈ കഷ്ടതകളിലും ഒരു ദൈവീയ സന്തോഷം നമ്മളെ പ്രത്യാശയിലേക്ക് നടത്തുവാൻ്റെ കൊണ്ണം കർത്താവ് ഇടയാകട്ടെ. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ താൻ അടയാളം കൂടി യേശു ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് നോക്കിയാലേ കഷ്ടത, നിന്ന, പരിഹാസങ്ങള്, ഉപദ്രവങ്ങള്, കർത്താവ് വേദനയോടുകൂടി ആ ക്രൂശിന്മേൽ യാഗമായി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതിൻ്റെ പിന്നിലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു ദൈവത്തിന്. ആ പ്രത്യാശ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തി എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. അപ്പൊ ആ ഒരു മാതൃക, ആ കഷ്ടത, ആ പ്രതികൂല പ്രയാസങ്ങൾ, ആ നിന്ദകള്, ഉപദ്രവങ്ങള് നമ്മുടെയും ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രത്യാശയിലേക്ക് നടത്തുവാൻ്റെ കൊണ്ണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ്റെ കൊണ്ണം ഇടയ. അപ്പം ഇതാണ് ഒരു അക്കംപ്ലിഷ് ചെയ്യുന്ന ദൈവം, നമ്മളെ അക്കംപ്ലിഷ് ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പം ആ യേശുവിൻ്റെ സഫറിങ്ങിലൂടെ ഒരു പ്രത്യാശ നമുക്കുണ്ട് എന്ന് ക്രിസ്തു നമ്മുടെ നമുക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ അത് കാണിച്ചു തന്നു. ആ പ്രത്യാശയിൽ നമുക്ക് സന്തോഷിപ്പാന് വകയുണ്ട്. ഈ കഷ്ടങ്ങൾ ബൈ ചാൻസ് ആയിട്ട് വരുന്നതല്ല, ഏതോ നമ്മളേതാണ്ട് പാപപ്രവർത്തികൾ ചെയ്തതുകൊണ്ടല്ല, ക്രിസ്തു നമ്മളിൽ കൂടെ പണിതെടുക്കുവാനുള്ള ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ്റെ കൊണ്ണം നമ്മുടെ ജീവിതത്തിൽ സമർപ്പിച്ചു കൊടുത്തുവാൽ അതിൻ്റെ പിന്നത്തെ ഇതിൻ്റെ അനന്തര ഫലം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആ ക്രിസ്തുവിലെ സന്തോഷവും അവൻ്റെ ബലവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ്റെ കൊണ്ണം കർത്താവ് ഇടയാക്കും. നമ്മൾ പഴയ നിയമകാലത്ത് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ അവരെ ഞെരുക്കുമ്പോൾ അവർ നിലവിളിച്ചു, എന്നാൽ ആ കഷ്ടത അവരുടെ ഒരു സ്വഭാവ രൂപീകരണം നടന്നില്ല. ആ കഷ്ടതയിൽ നിലവിളിച്ചു, യഹോവ അവരെ
കാലസമയങ്ങളായി സമയങ്ങളിലായിട്ട് മറ്റു രാജാക്കന്മാർ, ജാതീയ രാജാക്കന്മാർ അവരുടെ ജീവിതത്തിൽ അവർ ഉപദ്രവങ്ങളും അവരുടെ യുദ്ധങ്ങളിലും കഷ്ടതകളും വരുത്തിയപ്പോൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ഓരോ കാലങ്ങളിലായിട്ട് അവർക്ക് വിടുതൽ നൽകി. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമോ അവരുടെ ഹൃദയകാഠിന്യം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുകയോ ചെയ്യാതെ അതിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. എന്നാൽ വിശ്വാസികളായ നമുക്ക് ഇതിൻ്റെ വലിയ കഷ്ടതയുടെ പിന്നിൽ നമുക്ക് വിടുതലും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വിടുതലും നടക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവ രൂപീകരണം ആ ക്രിസ്തുവിൻ്റെ അനുരൂപത്തിലേക്ക് നമ്മളെ നയിക്കുവാനും ആ കഷ്ടതയിൽ കൂടി ഒരു പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുവാൻ്റെ കൊണ്ടും കർത്താവ് നമ്മുടെ ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങൾ നേരിടുന്ന എല്ലാ കഷ്ടതകളിലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ്റെ കൊണ്ടും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിക്കൊള്ളുന്നു.